അതിജീവനം ആത്മീയനിലൂടെ എന്ന ചിന്താവിഷയത്തെ ആസ്പദമാക്കി സ്നേഹദീപ്തി പ്രാർത്ഥനാ സംഘം നടന്നു വരികയാണല്ലോ. അതിൻ്റെ സമാപനവും വാർഷിക ധ്യാനവും മാർച്ച് മാസം 18, 19, 20 തീയതികളിൽ നമ്മുടെ പള്ളിയിൽ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. അഭിവന്ദന പിതാക്കന്മാരായ മാത്യൂസ് മാർ അപ്പൽ തിരുമേനി, തോമസ് മാർ അലക്സാണ്ടർ തിരുമേനി, മണ്ണ ജോർജ് മാസ്തോട്ടം കോർബിസ്കോപ എന്നിവർ വചന ശുശ്രൂഷ നടത്തുന്നു. ഏവരും സകുടുംബം ഇതിൽ പങ്കെടുത്ത് അനുഗ്രഹീതരായി തീരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമത്തിന് മൊത്തം ഉണ്ടാവട്ടെ. ക്രിസ്തുവിലേറെ സ്നേഹിക്കപ്പെട്ടവരെ, നമ്മുടെ കത്തീഡ്രൽ പള്ളിയുടെ വിവിധ കരകളിൽ വെച്ച് നടന്നിട്ടുള്ള സ്നേഹദീപ്തി പ്രാർത്ഥനാ സംഗമത്തിന്റെ സമാപന യോഗവും വാർഷിക ധ്യാനവും മാർച്ച് മാസം 18, 19, 20 തീയതികളിൽ നമ്മുടെ ദേവാലയ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ദൈവവചന ശുശ്രൂഷയോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ സ്നേഹദീപ്തി പ്രാർത്ഥനാ സംഗമം സമൂഹത്തിന് ഒരുപാട് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണ്. നമ്മൾ ഈ 3 ദിവസവും എടുക്കുന്ന കാണിക്ക നിർദ്ധനരായ രോഗികൾക്കുള്ളതാണ്. പ്രത്യേകിച്ച് ഡയാലിസിസ് പോലെ ഉള്ള രോഗങ്ങളിൽ ട്രീറ്റ്മെന്റുകളിൽ ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള മനുഷ്യർക്ക് സഹായരസം നീട്ടുക എന്ന വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ 3 ദിവസവും നമ്മൾ സ്തോത്രമായി ചെയ്യുന്നത്. നമ്മുടെ ഭാഗത്ത് നിന്ന് സ്നേഹപൂർവമായ ഒരു സഹകരണം ഉണ്ടാകും. ഈ കഴിഞ്ഞ ദിവസം ദേവാലയത്തിൽ വന്ന ഒരു സ്ത്രീ ഇങ്ങനെ പറയുകയുണ്ടായി, മരിച്ചു പോകുമെന്ന് ഞങ്ങൾക്കറിയാം, എങ്കിലും ഒരു ഡയാലിസിസ് ചെയ്താൽ 2 ദിവസം കൂടെ ഞങ്ങളുടെ പപ്പ ഞങ്ങളോടുകൂടെ ഉണ്ടാകുമല്ലോ എന്നുള്ള ആഗ്രഹത്തെ പ്രതിയാണ് ഈ സഹായം ചോദിച്ച് ഞങ്ങൾ വന്നിട്ടുള്ളത്. നമ്മൾ കൊടുക്കുന്ന ഓരോ പണവും ഒരു വ്യക്തിയുടെ 1 ദിവസത്തെ ആയുസ്സിന് നീളം കൂട്ടുവാൻ ഉതകുമെങ്കിൽ അതിൽ കൂടുതൽ ഒരു പുണ്യം ഈ ഭൂമിയിലില്ല എന്നുള്ളത് നിങ്ങൾ ഓർത്ത് എല്ലാവരും ഈ പ്രാർത്ഥനാ സംഗമത്തിൽ കടന്നു വരികയും 3 ദിവസവും കാണികയെടുക്കുമ്പോൾ ഓരോ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥനാപൂർവ്വം അതിൽ സഹകരിക്കുകയും ചെയ്യുക. എല്ലാ വിശ്വാസികളും കുടുംബസമേതം പങ്കെടുത്ത് അനുഗ്രഹീതരാകാൻ ഓർപ്പിച്ചു.